തർക്കിക്കുന്ന സമൂഹം, കൊച്ചു കൊച്ചു കുട്ടികൾ. എന്നിട്ട് നബി ഒരു ഉയരം നിശ്ചയിച്ചു. എന്തിന്? ജിഹാദിൽ പോകാൻ, യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരു പോകുന്ന ആൾക്കാർക്ക് നബി ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉയരം നിശ്ചയിച്ചു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഭയങ്കര ആവേശത്തോടുകൂടി ജിഹാദിന് വന്നതാ. അപ്പോൾ നബി ഇങ്ങനെ അളക്കാണ് ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോഴോ നമ്മളിങ്ങനെ നിന്നാൽ എന്തുണ്ടാവില്ല, ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഈ വിരലിമലിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ ആ ഒരവസ്ഥ. വിരലിമലിങ്ങനെ നിന്നിട്ട് ഈ രൂപത്തിൽ നമ്മളെ കുട്ടികളുമായുള്ള ബന്ധം സഹോദരന്മാരെ, ഇതിലൊന്നും പിന്നെ എങ്ങനെ മക്കൾ നന്നാക? ഇതിലൊക്കെ മക്കളെ കൂട്ടണം. നമ്മുടെ എല്ലാ സംഗതികളിലും മക്കളുണ്ടാകണം. എല്ലാറ്റിലും, വീട്ടിലുള്ള ഒരു ചെറിയ കാര്യം ചർച്ച ചെയ്യുന്നതിൽ പോലും കുട്ടികളുടെ അഭിപ്രായം കേൾക്കണം, മാനിക്കണം, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പോഴേ കുട്ടികൾക്കൊരു ഒരു നാം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിത്തീരുകയുള്ളൂ. ഇന്നിപ്പോൾ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ കോഴ്സാണല്ലോ. ഞാനിങ്ങനെ എല്ലാ സാധനത്തിനെയും ഇങ്ങനെ എന്തെയും പറയാമെന്നുള്ളത് നിങ്ങൾ കരുതരുത്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റൊക്കെ ആവശ്യമാണ്. പക്ഷേ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റൊക്കെ എവിടെയാണ് കുട്ടികളെ എത്തിക്കണത്? നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഈ ആളുകൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഭൗതിക ചിന്താധാരകളുടെ അടിസ്ഥാനത്തിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുകളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു ഇസ്ലാമിക് പേഴ്സണാലിറ്റി, ഇസ്ലാമിക വ്യക്തിത്വം, ഒരു ഇസ്ലാമിക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അതെങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് ഇവരാരും പഠിപ്പിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വളർന്ന ഒരു കൊച്ചു കുട്ടി അല്ലേ, കുട്ടീൻ്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആ കുട്ടീനെ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേച്ചു, മോനെ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ചെയ്തു വാന്ന് പറഞ്ഞു. പറയുമ്പോൾ തന്നെ ഈ ഈ ഈ സംഭവം ഈ കുട്ടി തന്നെയാണ് പിന്നെ പണ്ഡിതനായപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പറയുമ്പോൾ തന്നെ ആ കുട്ടീനെ മനസ്സിലുണ്ട്, വല്ലാഹി ലാ ഫഅൽ, ഞാൻ ചെയ്യൂല, അള്ളാഹാണ് സത്യം, ഞാൻ ചെയ്യൂല. മനസ്സിലാണ് കേട്ടോ, പുറത്തില്ല. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. നമ്മൾ കുട്ടികളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏറ്റവും നല്ല കുട്ടിയാണ് എന്ത്, കുട്ടിയുടെ ചരിത്രമായി പറഞ്ഞു, ഞാൻ ചെയ്യും, വല്ലാഹു ഞാൻ ചെയ്യൂല എന്നാണ്. നബിക്കും അറിയാണ്ട് ഇവന്ന് ചെയ്യൂല എന്ന്. അതിനിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ചൊന്ന് ചെന്നപ്പോണ്ട് കുറേ കുട്ടികൾ കളിക്കുന്നു. അവിടെ പോയി നിന്ന് എന്തായി, ഇപ്പോൾ ആ കളിയിൽ പെട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായ ഇവൻ ചെയ്യൂല. നബി ഇങ്ങനെ എല്ലാം ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവണ്ട് എന്ത് ചെയ്യണ്, കുട്ടികളുടെ കൂടെ കളിക്കണം. അപ്പോൾ നബി ഇങ്ങനെ പിന്നിൽ ചെന്നിട്ട് കണ്ണിങ്ങനെ പൊത്തി പിടിച്ചു. ഞാൻ ചോദിച്ചു, അറിയോ ആരാന്നറിയോ എന്ന് വെച്ചു. രണ്ട് നബി വിട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആരാ, അള്ളാൻ റസൂല. നബി ഇങ്ങനെ ചിരിച്ചു, പുഞ്ചിരിച്ചു. നബിയുടെ അനസ്രതന്നെ പറയുന്ന ആളുകൾക്ക് മനസ്സിലായി വാചകം. നബി ഇങ്ങനെ ചിരിച്ചു, പുഞ്ചിരിച്ചു. എന്നിട്ട് നബി ചോദിച്ച ചോദ്യം, ഉനൈസ്, അനസ് എന്നാ പേര്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഒന്ന് ഒന്ന് ചെറുതാക്കുമല്ലോ, ഏയ് ഒന്ന് സ്നേഹത്തോടു കൂടി വിളിക്കാൻ വേണ്ടി ആക്കി. അങ്ങനെയാണ് അറബികളുടെ സ്വഭാവം. അനസ് എന്നുള്ളത് സ്നേഹത്തോടു കൂടി വിളിക്കാൻ എന്തായി, ഉനൈസ്. ഉനൈസ്, ഞാൻ പറഞ്ഞടിച്ചെടുത്തേക്ക് നീ പോയില്ലേ, നബി ചോദിച്ചതാ. അപ്പം അനസിൻ്റെ മറുപടി, അനദാഹി പുന്യ റസൂലുള്ള. നബി ചിരിച്ചുകൊണ്ടാ ചോദിച്ചേ. അപ്പം അനസിൻ്റെ മറുപടി, അനദാഹി പുന്യ റസൂലുള്ള, അതെ റസൂല, ഞാൻ പോവുകയാണ്. ചിരിച്ചുകൊണ്ട് പോയി അനസ് റളിയല്ലാഹു അൻഹു. പോയി ആ സംഭവം കഴിഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു ശേഷം പറയാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിന്നെ ഞാൻ എന്താക്കൂല, കേൾക്കാതിരുന്നിട്ടില്ല. ഇത് നമുക്കൊക്കെ കഴിയും, പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണല്ലോ. നമ്മൾ ആലോചിക്കും, നമുക്കാണ് അങ്ങനത്തെ ഒരു രംഗം ഉണ്ടായത്. എന്താടാ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ആ എനിക്കിപ്പോൾ കളിയാണല്ലേ. അവിടെയാണ് നമ്മളുണ്ടാക്കുക. നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിൻ്റെ മുഖത്തേക്ക് പോകുമ്പോൾ നബി ഇങ്ങനെ തബസ്സമാണ്. തബസ്സമ എന്ന് പറഞ്ഞ പദം നിങ്ങൾക്ക് അറിയാലോ, ദഹിക്കാന്നൊന്നുമല്ല, വല്ലാത്ത ഒരു പുഞ്ചിരി, സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ടുള്ള ഒരു പുഞ്ചിരി. കാരണം റസൂലുള്ളാഹിക്ക് അറിയാം ഒരു കുട്ടിയുടെ മനസ്സതാണ്. അപ്പൊ നമ്മൾ കുട്ടിയുടെ മനസ്സിന് എന്ത് ചെയ്യണം, കുട്ടികളെ മാതിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം തന്നെ അതാ, കുട്ടികളുടെ മനസ്സിനെ നമ്മൾ മാറ്റേണ്ടത് കുട്ടികളെ മാതിരി തന്നെയാണ്, കുട്ടികളുടെ രൂപത്തിൽ, കുട്ടികളുടെ മനസ്സിന്. ആ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ആ സംഭവം പറഞ്ഞു തന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഒന്നും രണ്ടും സംഭവമല്ല, ഇങ്ങനെ ഒരുപാട് സംഗതികൾ. എന്നിട്ട് നബി, എന്നിട്ട് എന്തായിരിക്കണം നമ്മുടെ രീതി എന്ന് ചോദിച്ചാൽ, എന്നിട്ട് നമ്മൾ അവനെ ആ രൂപത്തിൽ സഹവസിച്ചും സ്നേഹിച്ചും വളർത്തണം. ആ ഒരു വളർത്തലിനെ യഥാർത്ഥത്തിൽ എന്തുള്ളൂ, രക്ഷയുള്ളൂ. ആ ഒരു വളർത്തലിലെ മക്കൾ നന്നാവുകയുള്ളൂ. അങ്ങനെ ജീവിക്കുവാനും അങ്ങനെ മരിക്കാനും സാധിക്കണം. എന്തിൽ വളർത്തുന്നുവോ, ഏത് രൂപത്തിൽ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നുവോ, ആ രൂപത്തിലുള്ള സംസ്കാരം ആ കുട്ടിക്ക് വരും. നിങ്ങൾ ആലോചിക്കുക, 7 വയസ്സായ ഒരു കുഞ്ഞിനെ പലതിനും, നമ്മൾ കുട്ടിയുടെ പലതും ആഘോഷിക്കലുണ്ടല്ലോ, പലതും, പാടുള്ളതും പാടില്ലാത്തതും ഒക്കെ ഭയങ്കര ആഘോഷമാണ്.
കുട്ടികളുടെ കാര്യത്തിൽ സമ്മാനങ്ങളും ഒക്കെ കൊടുക്കും അല്ലേ. ഓരോന്നിൻ്റെ പേരിലും കുട്ടിക്കെന്താ ഗിഫ്റ്റുകളാണ് അല്ലേ. ഒരു ഗിഫ്റ്റുകളുടെ കാല കൊടുക്കണ്ട എന്നല്ല, ഗിഫ്റ്റ് വളരെ ആവശ്യമാണ്. പക്ഷേ കുട്ടി ഒരു നോമ്പ് നോറ്റതിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് അതൊന്ന് കൊടുത്തു നോക്കി, അത് ഭയങ്കര സംഭവമായിരിക്കും. നോമ്പ് നോറ്റതിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ്. സഹാബികൾ അങ്ങനെയായിരുന്നു, സമ്മാനം ടോയ്സ് കൊണ്ടു കൊടുക്കുമായിരുന്നു. നോമ്പ് നോറ്റയിന് വരിക, ഇത് ഇന്ന ഇന്ന ദിവസം നോമ്പ് നോറ്റയിന്, നിസ്കാരം തുടങ്ങി. ആ മോനെ നിനക്ക് ഏഴാമത്തെ വയസ്സായിട്ടോ, ഏഴാമത്തെ വയസ്സ് മുതൽ എന്താ നിസ്കരിക്കണം എന്നാ ശരി. എന്നാലും ഇന്ന് ഏഴ് വയസ്സാകണം അന്ന് ഒന്നേ ആ അപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ നോക്കിയിട്ട് മോനെ ആ നാളെ നിനക്ക് ഏഴ് വയസ്സാകണം, നാളെ സുബിഹിക്ക് ഞാൻ നിന്നെ വിളിച്ചുണർത്തും, നാളെ സുബിഹി മുതൽ നമ്മൾ പുതിയ ഒരു ജീവിതമാണ് നിസ്കാരം തുടങ്ങുകയാണ്. ആലോചിച്ച് നോക്കി, അതൊരു സംഭവമായിരിക്കും. ആ എന്നിട്ട് എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അതാ എല്ലാവരോടും ഒന്ന് പറയാം, കണ്ടില്ലേ ബാക്കിയുള്ള കുട്ടികളും ഉമ്മയും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരോടും ഒന്ന് പറയാതാ ഇന്ന് മുതൽ എൻ്റെ മോൻ നിസ്കാരം തുടങ്ങുകയാണ്, ഏഴ് വയസ്സായി, നിങ്ങൾക്കറിയാലോ ഏഴ് വയസ്സായാൽ ഇങ്ങനെ തുടങ്ങണം എന്നുള്ളത്. അതൊരു നിസ്കാരമായിരിക്കും, തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ രൂപത്തിലൊന്ന് മക്കളെ വളർത്താവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരണം. നമ്മൾ രക്ഷിതാക്കൾ ഇങ്ങനെ ഒരു ഭയങ്കരമായ അതൊന്നും പറ്റൂല, ഈ കാലത്ത് അതൊന്നും പറ്റൂല, ഈ കാലത്ത് പറ്റില്ല എന്നല്ല, ഈ കാലല്ല, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമാണല്ലോ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ശീലിപ്പിച്ചത്. ആ ഒരു ശീലമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇനി നിങ്ങൾ ആലോചിക്കും, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ ഇങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കി. ഒക്കെ യാ ബുനയ്യ ഖമിസ്സലാത്ത, ഏ യാ ബുനയ്യ, ഒക്കെ യാ ബുനയ്യാണ്, പൊന്നുമോനെ പൊന്നുമോനെ, അങ്ങനെ തേടാ പോടാന്നൊന്നും. ഈ പോലീസ് നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ വിളിയുണ്ടല്ലോ, അത് മക്കളെ വിട്ടെന്തില്ല, യാ പുനയ്യ, പൊന്നുമോനെ കുഞ്ഞുമോനെ, അങ്ങനെ വിളിച്ച് സ്നേഹിച്ച് വളർത്തണം മക്കളെ. അങ്ങനെ സ്നേഹിച്ച് വളർത്തിയാൽ, സ്നേഹം നൽകിയാൽ നിങ്ങൾക്കും തിരിച്ചെന്ത് കിട്ടും, സ്നേഹം കിട്ടും. അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, കിട്ടൂല. കുട്ടികളെ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ടതുണ്ട്. ചില പണ്ടൊക്കെ കുട്ടികളെ നീന്നൊന്നുമല്ല വിളിച്ചിരുന്നത്, നിങ്ങൾ നാം വിളിച്ചിരുന്നത്. ഇപ്പോഴും ഉണ്ട് ചില കുടുംബത്തിലൊക്കെ, ചില നല്ല തറവാട്ടിലൊക്കെ കാണാം കുട്ടികളല്ല നിങ്ങളിപ്പോൾ എന്താ ഇന്ന് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, നിങ്ങൾ എന്ന് വിളിക്കണ ആരെ, ഈ ചെറിയ കുട്ടിനെ, എന്തേ ഇങ്ങോട്ട് കിട്ടണ്ടേ ബഹുമാനം, കിട്ടണമെങ്കിൽ അങ്ങോട്ട് എന്താക്കണം, കൊടുക്കണം. അത് ഇസ്ലാമിൻ്റെ സ്വഭാവം, അതാണ് മുസ്ലിമിൻ്റെ സ്വഭാവം, അതാണ് കൊടുത്തു വാങ്ങണം, സ്നേഹം കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. ഇതൊക്കെ കൊടുക്കുമ്പോഴേ ഇങ്ങോട്ട് എന്താവുള്ളൂ, തിരിച്ചു കിട്ടുള്ളൂ. ഈ രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഉപ്പമാരെ ഉമ്മമാരെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ല, ബേജാറായിട്ട് കാര്യമല്ല. നമ്മൾ പറഞ്ഞു കൊടുത്ത് തുടങ്ങുക, ദുആ ചെയ്ത് തുടങ്ങുക. റബ്ബന ഹബ്ലന മിൻ ദുരിയ്യ ഹബ്ലന മിൻ അസ്വാജന വദുരിയ്യാതിന ഖുർറത്ത അയുൻ. അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടും, കണ്ണിന് കുളിർമയുള്ള നല്ല കുട്ടികൾ. എൻ്റെ കുട്ടി വെറുത്തു നിങ്ങൾ ഏത് തെറിച്ചു എന്ന് പറഞ്ഞ കുട്ടിൻ്റെയും ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കൂ, കാണാം അതിൽ രക്ഷിതാവിന് നല്ല പങ്കുണ്ടാവും. എന്തേല് തെറിച്ചയിൽ ഒരു രക്ഷിതാവും അതിന് ഒഴിവാകാൻ പറ്റില്ല, ഒരു ഉമ്മയും ഉപ്പയും ഒഴിവാൻ പറ്റില്ല. ഉമ്മാക്കും ഉമ്പാക്കും നല്ല പങ്കുണ്ട് മോൻ തെറിച്ചയിൽ. കാരണം എന്താ, കാരണം റസൂലുള്ള പറയാണ്, എന്ത് കൊല്ലും മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, തെറിച്ചോ തെറിച്ച കോലത്തിലല്ല എന്താക്കി അള്ളാഹ് പഠിച്ച്, അള്ളാഹ് പഠിച്ച് നല്ല കോലത്തിലാണ്. യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്, സൃഷ്ടിച്ചത്. അപ്പൊ ശുദ്ധ പ്രകൃതിയോടുകൂടി സൃഷ്ടിച്ച് നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച ഈ അമാനത്തിനെ ആരാ തെറിപ്പിച്ചത്? എന്നിട്ട് എന്തൊക്കെ പേരിടണേ കുട്ടികൾക്ക്, എന്തൊക്കെയാണ് കുട്ടികളെ മുമ്പിൽ വെച്ച് വിളിക്കുക? ആ വാചകമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു മോശമാണ്. എന്താ പറയണ്ടേന്ന് തന്നെ അറിയാം. എനിക്ക് അങ്ങനെയാണ് ദേഷ്യം പിടിച്ചാലും നാമുപ്പര ന്യായം, ഹേയ് ഞാൻ ദേഷ്യം പിടിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവും, അങ്ങനെ പറയാനൊന്നും പറ്റൂല, അങ്ങനെ പറഞ്ഞു പോകുന്നു. മുസ്ലിം അല്ലേ, നിനക്ക് ദേഷ്യം പിടിച്ചു വിചാരിച്ചിഷ്ടമുള്ളത് പറയല, അല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം, ലാ തഗ്മ.